ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം. നമ്മൾ ഇന്ന് ദൈവവചനത്തിന്റെ അത്ഭുതകരമായ ശക്തി പ്രായോഗികമായി എങ്ങനെ സ്വീകരിക്കാം. അനേക മേഖലകളുണ്ട്, അതിൽ വളരെ എളുപ്പമായ എന്നാൽ വളരെ ശക്തമായ ഒരു കാര്യം നമ്മൾ പങ്കുവയ്ക്കുകയാണ്. ഇന്ന് രണ്ട് വചനങ്ങൾ നമ്മൾ എടുക്കുകയാണ്. ഈ രണ്ട് വചനങ്ങൾ നിങ്ങൾ ഇപ്രകാരം ആവർത്തിച്ച് ഏറ്റുപറഞ്ഞാൽ ദൈവവചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ, മനസ്സിൽ, ആത്മാവിൽ, ശരീരത്തിൽ നിറയപ്പെടുന്ന അനുഭവം തീർച്ചയായും നിങ്ങൾക്കുണ്ടാകും. അനേകം പേരുടെ ജീവിതത്തിൽ ഇപ്രകാരം വചനത്തിന്റെ ശക്തി, രൂപാന്തരപ്പെടുത്തുന്ന വചനത്തിന്റെ ശക്തി നിറയുന്നത് നേരിട്ട് കാണുവാൻ എനിക്ക് കൃപ ലഭിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എഫേസസ് ലേഖനം 1:4 തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിനു മുമ്പേ അവിടുന്ന് നമ്മെ യേശുക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ വചനം നിങ്ങൾ എഴുതണം. എഴുതി അതിന്റെ കൂടെ നിങ്ങൾ എഴുതണം, ഞാൻ ഒരു യാദൃച്ഛികതയല്ല, ഞാൻ എന്റെ ദൈവത്തിന്റെ സുനിശ്ചിതമായ നിശ്ചയമാണ്. എന്നിട്ട് ഈ വചനം നിങ്ങൾ ഒരു 5 പ്രാവശ്യം 10 പ്രാവശ്യം ഏറ്റുപറഞ്ഞ് അതിന്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ വചനം ഒരഗ്നി പോലെ, വചനം വലിയൊരു ബോധ്യം പോലെ, വചനം വലിയൊരു ആവേശം പോലെ നമ്മളിൽ നിറയപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നതുവരെ തീക്ഷ്ണതയോടെ ആവർത്തിക്കണം. അപ്പോൾ ആവർത്തിക്കേണ്ടത് എങ്ങനെയാണ്? എഫേസസ് 1:4 തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് എന്നെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ഞാൻ ഒരു യാദൃച്ഛികതയല്ല, ഞാൻ ദൈവത്തിന്റെ സുനിശ്ചിതമായ നിശ്ചയമാണ്. ഐ ആം നോട്ട് എ കോയിൻസിഡൻസ്, ഐ ആം ദ പെർഫെക്റ്റ് വില് ഓഫ് ഗോഡ്. വീണ്ടും ആവർത്തിക്കണം. എഫേസസ് 1:4 തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ യേശുക്രിസ്തുവിൽ ദൈവം എന്നെ തെരഞ്ഞെടുത്തു. ഞാൻ ഒരു യാദൃച്ഛികതയല്ല, ഞാൻ എന്റെ ദൈവത്തിന്റെ സുനിശ്ചിതമായ നിശ്ചയമാണ്. ഇത് നിങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറയണം. അതുപോലെ മറ്റൊരു വചനം നമുക്ക് എടുക്കാം. പത്രോസ് ലിഖിത ലേഖനം 1:5:6-7 ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എന്റെ ദൈവം എന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്, ഞാൻ ഉത്കണ്ഠപ്പെടില്ല, ഞാൻ എന്റെ ദൈവത്തിന്റെ കരങ്ങളിലാണ്, അവിടുന്ന് എന്നെ മനോഹരമായി നോക്കിക്കൊള്ളും. വീണ്ടും ഏറ്റു പറയണം. 1 Petrus 5:6-7 ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കും, ഞാൻ താഴ്മയോടെ നിൽക്കും, എന്റെ ഉത്കണ്ഠകളിൽ തക്ക സമയത്ത് അവിടുന്ന് എന്നെ ഉയർത്തിക്കൊള്ളും. എന്റെ ഉത്കണ്ഠകളെല്ലാം ഞാൻ അവിടുത്തെ ഏൽപ്പിക്കുന്നു, അവിടുന്ന് എന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എന്റെ ദൈവം എന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്, എന്റെ ദൈവം എന്നെ സംരക്ഷിക്കും, എന്റെ ദൈവം എന്നെ മനോഹരമായി പരിപാലിക്കും. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് തിരുവചനങ്ങൾ നിങ്ങൾ ഒരു 10 തവണ, ഒരു 20 തവണ ആവർത്തിച്ച് ഏറ്റുപറഞ്ഞാൽ ദൈവത്തിന്റെ വചനം ഒരു വ്യക്തി പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ മനസ്സിൽ, ചിന്തകളിൽ, ജീവിതത്തിന്റെ വ്യാപാരങ്ങളിൽ വന്നു നിറയപ്പെടുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാകും. ആ വലിയ അനുഭവം ദുഃഖപീഡകളുടെ കെട്ടുകളഴിക്കും. ആ വലിയ അനുഭവം നമ്മളെ ബാധിക്കുന്ന പൈശാചികത്തിന്മകൾ വിട്ടുപോകുവാനിടയാക്കും. ആ വലിയ അനുഭവം ദൈവത്തിന്റെ സ്നേഹത്താലും ദൈവവചനത്തിന്റെ ശക്തിയാലും നിറയപ്പെടുന്ന ആഴമേറിയ അനുഭവം നമുക്ക് നൽകും. അഞ്ചപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും, ഓരോ വ്യക്തികളിലും ഈ രണ്ട് വചനങ്ങൾ പ്രായോഗികമായി ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ വലിയ സാന്നിധ്യം, ദൈവം നൽകുന്ന വലിയ സൗഖ്യം, കർത്താവിന്റെ വലിയ ഇടപെടൽ നിങ്ങളുടെ രോഗങ്ങളിൽ, നിങ്ങളുടെ ദുഃഖപീഠകളിൽ, വേദനകളിൽ, മാനസിക സംഘർഷങ്ങളിലെല്ലാം വലിയ മരുന്ന് പോലെ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ്യ.